ഈശ മിശിഹാക്കി സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ ഈ ഫ്രാൻസിസ്കോയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയുമോ ദക്ഷിണ ഇറ്റലിയിൽ കാസിൽ ഡിസ്ട്രിക്റ്റിലെ ഒരു ഗ്രാമമായ പിയത്രൻ ചിന ഒരു മലം അവിടെയാണ് ഈ ഫ്രാൻസിസ്കോ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തേഴ് മെയ് ഇരുപത്തി അഞ്ചാം തീയതി പിന്നീട് വിശുദ്ധ പിയോ ആയി മാറിയ ഫ്രാൻസിസ്കോ ഒരു അത്ഭുത ജീവിതകഥയാണ് ഈ വിശുദ്ധൻ്റെ ചെറിയ വീടുകളിലാണ് അവിടെയുള്ളവർ താമസിച്ചിരുന്നത് അമ്മയുടെ താൽപ്പര്യപ്രകാരമാണ് ഫ്രാഞ്ചെസ്കോ എന്ന് പേര് നൽകിയത് കല്ലും കുമ്മായവും കൊണ്ടുണ്ടാക്കിയ ചെറിയ വീടുകൾ കഴുതച്ചാലുകളാണ് ഈ വീടുകളെ ബന്ധിപ്പിച്ചത് പിൽക്കാലത്ത് പേദ്രെ ഈ റോഡുകളെ ആശ്രമ വരാന്തകളായി വിശേഷിപ്പിച്ചിട്ടുണ്ട് അവിടെ എല്ലാവരും പരസ്പരം കാണും കൈ കൊടുക്കും സ്നേഹം പങ്കുവെക്കും ചിനായിലെ വിക്കോസ് വികോസ്തോർത്ത തെരുവിലെ ഇരുപത്തിയേഴാം നമ്പർ വസതിയിലാണ് ഫ്രാഞ്ചിസ്കോയുടെ കുടുംബം താമസിച്ചിരുന്നത് ഏകദേശം മുപ്പത് ചതുരശ്രയടി വിസ്തീർണമേ ഈ വീടിന് ഉണ്ടായിട്ടുള്ളൂ ഫ്രാഞ്ചസ്കോ ജനിക്കുന്ന സമയത്ത് ഈ കുഞ്ഞ് ഒരു മഹാനാകുമെന്ന് ഫ്രാൻസിസ്കോയുടെ അമ്മയെ ശുശ്രൂഷിച്ച ഒരു സഹോദരി പറഞ്ഞു കാരണം എന്താണെന്നോ അവൾ പറയുകയാണ് ഭാവിയിലിവൻ ഒരു മഹാനാകും ഇവൻ പിറന്നപ്പോൾ വെളുത്ത ശിരോവസ്ത്രം പോലുള്ള ഒരു ആവരണം ഞാൻ കണ്ടു എന്ന് ഇതൊരു നല്ല ലക്ഷണമാണെന്ന് ഒരിക്കൽ കൊച്ചു കുഞ്ഞായിരുന്നപ്പോൾ ഫ്രാൻസിസ്കോ നിർത്താതെ കരഞ്ഞു അപ്പോൾ അരിശം പൂണ്ട അപ്പൻ ഗ്രാസിയ കുഞ്ഞിനെ കിടക്കയിൽ നിന്നും എടുത്തെറിഞ്ഞുകൊണ്ട് ആക്രോശിച്ചു ഇവൻ ക്രിസ്ത്യാനിയല്ല കുട്ടിച്ചെകുത്താനാണെന്ന് എൻ്റെ കുഞ്ഞിനെ കൊല്ലല്ലേ എന്ന് പറഞ്ഞ് അമ്മ കുഞ്ഞിനെ വാരിയെടുത്തു പിൽക്കാലത്ത് പാദ്രെ ആധ്യാത്മിക പിതാവിന് എഴുതുകയുണ്ടായി അമ്മ വിളക്ക് കെടുത്തുമ്പോൾ എല്ലാ ചെകുത്താന്മാരും എൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടും വിളക്ക് കത്തിക്കുമ്പോൾ അവരെല്ലാവരും അപ്രത്യക്ഷപ്പെടും പതിനൊന്നാമത്തെ വയസ്സിൽ ഫ്രാഞ്ചസ്കോ വിശുദ്ധ കുർബാന സ്വീകരിച്ചു ആടുകളെ തീറ്റാൻ പോകുകയാണ് പ്രധാന പണി അവിടെ വെച്ചാണ് സ്കൂളിലെ കാര്യങ്ങളൊക്കെ കൂട്ടുകാരിൽ നിന്നും പഠിച്ചിരുന്നത് ഫ്രാഞ്ചസ്കോയ്ക്കുണ്ടായ ഒരു സ്വപ്നം ഇങ്ങനെയായിരുന്നു ദൈവത്തിൻ്റെ വിളി തിരിച്ചറിയാനുള്ള പ്രാർത്ഥനയിലായിരുന്നു അന്ന് ഫ്രാഞ്ചിസ്കോ പെട്ടെന്നൊരു വലിയ മനുഷ്യൻ ഫ്രാഞ്ചിസ്കോയുടെ അടുത്തു വന്നു നിന്നു സൂര്യനെപ്പോലെ വെട്ടിത്തിളങ്ങുന്ന ഒരാൾ അയാൾ ഫ്രാഞ്ചിസ്കോയെ വിശാലമായ ഒരു നാട്ടിൻ പുറത്തേക്ക് കൊണ്ടുപോയി അവിടെ വലിയൊരു നിൽപ്പുണ്ടായിരുന്നു ജനക്കൂട്ടത്തിൽ രണ്ട് ഉണ്ടായിരുന്നു ഒരു വിഭാഗം സുന്ദരന്മാരും തൂവെള്ള വസ്ത്രധാരികളുമായിരുന്നു മറുഭാഗം ഭീകരരും കറുത്ത വസ്ത്രം ധരിച്ചവരുമായിരുന്നു ഇവരുടെ ഇടയിൽ വിശാലമായൊരു മൈതാനമുണ്ടായിരുന്നു ഇതെല്ലാം കണ്ടു നിൽക്കെ ഒരു ഭീകര ഭീകരരൂപം ഫ്രഞ്ചസ്കോയുടെ അടുത്തേക്ക് വന്നു ആകാശത്തോളം ഉയരമുണ്ടായിരുന്നു ഭീകരരൂപത്തെ കണ്ട മാത്രയിൽ ഫ്രഞ്ചസ്കോ ഭയന്നു വിറച്ചു ഭീകരനെ നേരിടാൻ വലിയ മനുഷ്യൻ ഫ്രഞ്ചസ്കോയെ നിർബന്ധിച്ചു ഞാൻ സമീപത്തുണ്ട് ഒട്ടും ഭയപ്പെടേണ്ട വിജയിച്ചാൽ വലിയൊരു കിരീടം സമ്മാനമായി ഞാൻ നിനക്ക് നൽകും എന്ന് ആ മനുഷ്യൻ പറഞ്ഞു ധൈര്യം സംഭരിച്ച് ഫ്രാഞ്ചസ്കോ ഭീകരനെ നേരിട്ടു വിജയം കരസ്ഥമാക്കി വലിയ മനുഷ്യൻ പറഞ്ഞു വീണ്ടും ഭീകരൻ വരും ഇനിയും നിനക്ക് ഭീകരനെ നേരിടേണ്ടി വരും ഞാൻ സമീപത്തുണ്ടായിരിക്കും ഇതിനേക്കാൾ വലിയൊരു കിരീടം ഞാൻ നിനക്ക് തരും സ്വപ്നത്തിൽ നിന്ന് ഉണർന്ന ഫ്രാഞ്ചിസ്കോ ദൈവത്തിൻ്റെ വിളി സ്വീകരിക്കാൻ തയ്യാറായി അന്ന് ഈ സ്വപ്നത്തിൻ്റെ പൊരുൾ ഫ്രാഞ്ചിസ്കോയ്ക്ക് മനസ്സിലായില്ല പിൽക്കാലത്ത് യേശുവിൻ്റെ സാമീപ്യമുണ്ടെങ്കിൽ ഏത് ഭീകരനെയും നേരിടാമെന്ന് പാദ്രോയ്ക്ക് ബോധ്യം വന്നു ഫ്രാഞ്ചിസ്കോയോട് എപ്പോഴും പിശാജിന് വൈരാഗ്യമായിരുന്നു പലപ്പോഴും പിശാജ് പലതരത്തിൽ വിശുദ്ധനെ ഉപദ്രവിച്ചിരുന്നു വിശുദ്ധൻ അതിനെയെല്ലാം വളരെ ശക്തമായി എതിരിട്ടു പരിശുദ്ധ കുർബാന ജീവനാടിയായിരുന്നു മൂന്നും നാലും മണിക്കൂറും എടുത്താണ് കുർബാന അർപ്പിക്കാറ് അതിൽ പലർക്കും ആശ്രമത്തിൽ കുറച്ച് വിഷമമുണ്ടായിരുന്നു എന്നാൽ പത്ത് മുപ്പതിനായിരത്തിൽ പരം ആളുകൾ ഈ കുർബാന കൂടാൻ വരുമായിരുന്നു കുർബാന സമയത്ത് പഞ്ചക്ഷതമുണ്ടാകാറുണ്ട് അതുപോലെ തന്നെ അത്ഭുതകരമായ സൗഖ്യങ്ങളും അതുകൊണ്ട് ജനം ഈ മണിക്കൂർ കടന്നു പോകുന്നത് അറിയുന്നില്ലായിരുന്നു ഇതിനെ സംബന്ധിച്ച് പല പ്രശ്നങ്ങളും ഉണ്ടായി ഉന്നതങ്ങളിൽ നിന്നും കുർബാന അർപ്പിക്കാനുള്ള അനുവാദം കിട്ടാതായി സഭാധികാരികളുടെ ഈ തീരുമാനത്തെ വളരെ ഭവ്യതയോടുകൂടെയാണ് വിശുദ്ധൻ സ്വീകരിച്ചത് കാവൽമാലാഘമാരോട് വലിയ ഭക്തിയുണ്ടായിരുന്നു എല്ലാം കാവൽമാലാഗ് വഴിയാണ് ചെയ്യാറുള്ളത് ഒരിക്കൽ ഒരു സ്ത്രീ തൻ്റെ മകനെ കാണാനില്ല എന്ന് പറഞ്ഞ് വിശുദ്ധൻ്റെ പക്കൽ വന്നപ്പോൾ നീ അവിടെ ഒരു എഴുത്തെഴുതി വെച്ചിട്ട് പൊയ്ക്കോ എന്ന് പറഞ്ഞു അങ്ങനെ ആ സ്ത്രീ ഒരു എഴുത്തെഴുതി എൻ്റെ മകനെ കാണാനില്ല വേഗം കണ്ടെത്താൻ സഹായിക്കണമെന്ന് പറഞ്ഞ് അടുത്ത ദിവസം ഇതേ സമയത്ത് മകൻ തിരിച്ചു വന്നു സ്ത്രീ വന്ന് ചോദിച്ചു എങ്ങനെയാണ് ഇത്ര വേഗം മകൻ തിരിച്ചു വന്നത് പാദ്രോപിയോ പറഞ്ഞു നിൻ്റെ എഴുത്ത് ഞാൻ എൻ്റെ കാവൽമാലാഗയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു നിൻ്റെ മകൻ്റെ കാവൽമാലാഗയോട് ഈ എഴുത്ത് കൊണ്ടു കൊടുത്താൽ അവന് വേഗം തിരിച്ചു കൊണ്ടുവരാൻ പറയണമെന്ന് അത്രയേ ഉണ്ടായുള്ളൂ എന്ന് പരിശുദ്ധ അമ്മയോട് ഏറെ ഭക്തിയുണ്ടായിരുന്ന ഒരിക്കൽ തരസ്യു സച്ചൻ ചോദിച്ചു വല്ലപ്പോഴും മാതാവ് മുറിയിൽ വരാറുണ്ടോ അതിന് പകരമായി പേദ്രെ മറ്റൊരു ചോദ്യമാണ് ചോദിച്ചത് വല്ലപ്പോഴും മാതാവ് മുറിയിൽ നിന്നും പുറത്തു പോകാറുണ്ടോ വരപ്രസാദനാഥ എല്ലായ്പ്പോഴും പാദ്രയുടെ ഒപ്പമുണ്ടായിരുന്നു അമ്മിഞ്ഞ പാലിനോടൊപ്പം മമ്മപ്പപ്പാദ്രക്ക് മരിയ ഭക്തിയാണ് പകർന്നുകൊടുത്തത് എന്ന് കുർബാനയ്ക്ക് കൂടുതൽ സമയമെടുക്കുന്നത് കൊണ്ട് പാദ്രയെ പള്ളിയിൽ പൂട്ടിയിടുമായിരുന്നു സൽവാത്തോർ അച്ഛൻ പിൽക്കാലത്ത് എഹുസേബിയുസ് അച്ഛൻ ഒരിക്കൽ പേദ്രയോട് ചോദിച്ചു പിയത്രൻ ചിനായിൽ പള്ളിയടച്ച് കുർബാന ചൊല്ലുമ്പോൾ ആരെങ്കിലും കൂടെയുണ്ടായിരുന്നോ പേദ്രോ പറഞ്ഞു മാതാവ് എപ്പോഴും കൂടെയുണ്ടായിരുന്നു ഏത് പ്രലോഭനങ്ങളിലും സാത്താനെതിരെ പിടിച്ചു നിൽക്കാൻ മാതാവ് പേദ്രോയുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും കുർബാന അർപ്പിക്കുമ്പോൾ മാതാവ് ഒപ്പം നിൽക്കുന്നത് പല മക്കളും കണ്ടിട്ടുണ്ട് അതുപോലെ കൂതാശ സ്ഥാപന വചനങ്ങളുടെ സമയത്ത് പേദ്രോ പിയോ യേശുവായി മാറുന്നതും പലരും കണ്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപതാം തീയതിയാണ് ദൈവം പാതിരയ്ക്ക് അഞ്ച് മുറിവുകൾ സമ്മാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് സെപ്റ്റംബർ ഇരുപതാം തീയതി അൻപത് വർഷം പൂർത്തിയായി റോത്തുന്തായിലെ ജനം ചുമന്ന റോസാ പുഷ്പങ്ങൾ കൊണ്ട് അൾത്താരയും മുറിവുകൾ കൊടുത്ത ക്രൂശിത രൂപവും അലങ്കരിച്ചു റത്തുന്തായിയിലെ ജനം കത്തിച്ച തിരികളുമായി ആശ്രമത്തിലേക്ക് ആഘോഷമായി വന്നു സെപ്റ്റംബർ ഇരുപത്തി ഒന്നാം തീയതി പതിരെ അവശനായിരുന്നു സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി അഖിലലോക പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെ സമ്മേളനമായിരുന്നു ഗാഡിയൻ്റെ നിർബന്ധപ്രകാരം ആഘോഷമായ കുർബാന ചൊല്ലി പള്ളി തുറന്നപ്പോൾ ജനം ഇരമ്പിക്കയറി പള്ളിയും പരിസരവും നിറഞ്ഞു കവിഞ്ഞു എന്നാൽ ഇത്ര വലിയ ആൾക്കൂട്ടമുണ്ടായിട്ടും വളരെ അച്ചടക്കത്തോടെ ജനം പെരുമാറി കുർബാന കഴിഞ്ഞപ്പോൾ എല്ലാവരും അത്യച്ചത്തിൽ പാദ്രയ്ക്ക് ആശംസകൾ നേർന്നു അൾട്ടാരയിൽ നിന്നിറങ്ങുന്ന സമയത്ത് പാദ്രെ വീഴാൻ തുടങ്ങി സഹോദരർ താങ്ങി വീൽചെയറിൽ ഇരുന്ന പാദ്രോ എൻ്റെ കുഞ്ഞുങ്ങളെ എൻ്റെ കുഞ്ഞുങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് ജനത്തെ ആശീർവദിച്ചു പിന്നെയും വൈകുന്നേരം കുർബാനയ്ക്ക് ജനം വന്നു പതിവ് പോലെ പേദ്രോ ജനത്തെ ആശീർവദിച്ചു പാദ്രയ്ക്ക് തൻ്റെ അവസാനമടുത്തുവെന്ന് തോന്നിയിരുന്നു സുഖമല്ലേ എന്ന ചോദ്യത്തിന് പാദ്രെ ഉത്തരം പറഞ്ഞു സുഖമല്ല സുഖമല്ല ഇനി കുഴിമാടം കരുതിയാൽ മതി ദൈവം എന്നെ മരിക്കാൻ അനുവദിക്കട്ടെ പാദ്രെ പെല്ലേഗ്രീനിയോയച്ചനെ പല പ്രാവശ്യം ഫോണിൽ വിളിച്ചു അച്ഛൻ ഓടി വന്നു അച്ഛനോട് പോകരുതെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് നിൽക്കുക എന്നിട്ട് പറഞ്ഞു ഞാൻ മരിക്കുകയാണെങ്കിൽ എൻ്റെ സഹോദരരോട് എനിക്ക് വേണ്ടി എന്നിൽ നിന്നുണ്ടായ എല്ലാ കുറ്റങ്ങൾക്കും കുറവുകൾക്കും മാപ്പ് അപേക്ഷിക്കണം എൻ്റെ ആത്മീയ മക്കളോട് എനിക്ക് വേണ്ടി ഒരു പ്രാർത്ഥന ചൊല്ലാൻ ആവശ്യപ്പെടണം അങ്ങനെ അത് രാവിലെ രണ്ട് മണിയായപ്പോൾ ഗാർഡിയനെ വിളിച്ചു വരുത്തി പാതിരേ കണ്ണുകളടച്ച് തല കൊമ്പിട്ട് കസേരയിലിരിക്കുകയായിരുന്നു പാതിരെ നീട്ടി വലിക്കുന്നുണ്ടായിരുന്നു ഗാർഡിയൻ രോഗി ലേപനം കൊടുത്തു ജീസസ് മേരി എന്ന് വിളിച്ചുകൊണ്ട് കയ്യിൽ കൊന്തയുമായി പാതിരെ മരിച്ചു പഞ്ചക്ഷതധാരിയായ വിശുദ്ധ പാതിരെ പിയോ പിയത്രൽ ചിനായിലെ പാതിരെ പിയോ നമുക്ക് ഈ വിശുദ്ധനോട് ഇന്ന് പ്രാർത്ഥിക്കാം ബൈ ലൊക്കേഷൻ വഴി പല സ്ഥലത്തും ഒരു ഒരേ സമയത്ത് പ്രത്യക്ഷപ്പെടാൻ അനുഗ്രഹം കിട്ടിയ ഒരു വിശുദ്ധൻ അമ്പത് വർഷം പഞ്ചശതധാരിയായിരുന്ന വിശുദ്ധൻ ശുദ്ധീകരാത്മാക്കളോട് ഏറെ സ്നേഹമുണ്ടായിരുന്ന വിശുദ്ധൻ കാവൽ മാലാഖയെക്കുറിച്ച് വലിയ ബോധ്യമുണ്ടായിരുന്ന വിശുദ്ധൻ കുർബാനയെ ജീവിതത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായി കണ്ട വിശുദ്ധൻ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ കുർബാന എന്ന മഹാ അത്ഭുതം മനസ്സിലാക്കാനും ശുദ്ധീകരാത്മാക്കളെക്കുറിച്ചുള്ള വലിയ അവബോധം ഉണ്ടാകാനും ദൈവത്തിന് ഇഷ്ടപ്പെട്ട ജീവിതം നയിക്കാനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആ